മൂന്നാമത്തെ വീഡിയോ അല്ലേ, നമുക്ക് പണി കൊടുക്കുന്നു. കൊറേ നാൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരാഴ്ച രണ്ടു മൂന്നാഴ്ചകളായല്ലേ, ഓൾമോസ്റ്റ് ആയി. ഒന്നുമല്ല കാരണം, ഒന്നല്ല ടു വീക്ക് ആയുള്ള കാരണം മെയിൻ ആയിട്ട് പറയാനുള്ളത്, ക്ഷമ തേർഡ് ഇയർ എക്സാം ആയതുകൊണ്ട് മൂന്ന് ദിവസം അല്ല ഒരാഴ്ചത്തോളം അല്ലെ വൺ വീക്ക് അതിലേക്ക് പോയി. പിന്നെ ടയേർഡായിട്ട് എന്താ പറയാ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ അതൊന്നും വേറൊന്നല്ല, ഷീസ് പ്രഗ്നന്റ്. അങ്ങനെ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അതിൻ്റെ എല്ലാ ഇഷ്യൂ കാരണങ്ങളെല്ലാം ആണ് ഇപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും വീഡിയോ എടുക്കേണ്ട ഒരു എന്താ പറയാ ഒരു ടൈം കിട്ടുന്നില്ല. പിന്നെ എൻ്റെ വർക്കുണ്ട്, അതിന് ഇതിന് എൻ്റെ ആയിട്ട് തിരക്കാണ് സത്യം പറയുകയാണെങ്കിൽ. ഇതെങ്ങനെയെങ്കിലും ആക്കിയിട്ട് വീഡിയോ ഇടണോ വിടണോ, കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, വീഡിയോ എടുത്തു, അടുത്ത വീഡിയോ എടുത്തു, അടുത്ത വീഡിയോ എടുത്തു. എന്താ വീഡിയോ ഇടാത്തത്, എന്തെങ്കിലും ആൾക്കാർ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കിയതാണോ, അങ്ങനെയൊന്നും ഇല്ല. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കാരണത്താലാണ്. എന്നാലും ക്ഷമക്ക് ഞാൻ നല്ല അടിപൊളി പണി എത്തിയിട്ടുണ്ട്. അതുപോലെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട് നല്ല നല്ല പണികൾ. പക്ഷെ ഇത് എന്താ പറയാ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയത് കൊണ്ടാണ് സോറി. അന്നേരം ഒന്നും പറ്റുന്ന എന്തെങ്കിലും ടാസ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പണിയാണല്ലോ, അന്നേരം അതെന്തായാലും കൊടുക്കാൻ. ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓൺ ദി സ്പോട്ട് സംതിങ് ചെറിയ ഒരു എന്തെങ്കിലും പണി കൊടുക്കുക, അല്ലാണ്ട് വേറെ തന്നെ ഒരു പണി കൊടുക്കൂന്നുള്ള വീഡിയോയിലേക്ക് ഞാൻ ഇല്ല. ലാസ്റ്റ് അത് എന്റെ തലയിൽ തന്നെ വന്നു പോകുന്ന സിറ്റുവേഷൻ. മുമ്പായി വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫോൾസ് പറയാം, പിന്നെ എന്തും നിങ്ങൾ ഇഷ്ടംപോലെ കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം സപ്പോർട്ട്. രണ്ട് വീഡിയോയുടെ സപ്പോർട്ട്, നല്ല നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ട് വെച്ചാൽ കുറേ ആൾക്കാർ എന്താ പറയാ ഇൻസ്റ്റയിലായാലും ഭയങ്കരമായിട്ട് മെസ്സേജ് ആവാം, പുതിയ ചാനലും തുടങ്ങി അടിപൊളിയാണല്ലോ നിങ്ങള് കളിയല്ലേ നിങ്ങളെ അങ്ങനെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ഉദ്ദേശിച്ച അത്ര വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് മോശമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടില്ല, ആൾക്കാർക്ക് അറിയാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. സോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചും കൂടി ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മുടെ വീഡിയോസ് ഇനിയും ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. പണിയെല്ലാം റെഡിയായി, പണിയൊന്നും ഇല്ല, ചെറിയ പണിയാണ്. ചെറിയ പണി എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം അടിപൊളി പണിയാണ്, ഒന്നുമില്ല. നാവ് നാവ് എടുത്ത് ഈ മൂക്കിന്റെ ഇവിടെ തട്ടിക്കുക, മൂന്ന് ചാൻസ്. എനക്കെന്തായാലും എത്തൂല, ചെയ്ത് കാണിക്കാം. മൂന്ന് ചാൻസ്, മൂന്ന് ചാൻസിൽ കിട്ടിയിട്ടില്ലെങ്കില് എത്തിയിട്ടില്ലെങ്കില് നമ്മളെ വേറൊരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ആ ചാൻസ് ഇവർക്ക് കൊടുത്തിട്ട് എന്താ പറയാ കിട്ടാത്ത സംഭവമാണല്ലോ, ആവാത്ത സംഭവമാണല്ലോ. അതുകൊണ്ട് മൈദ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്, മൈദ കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ മൂക്കം എന്താ പറയാ മുക്കം, അതാണ് എൻ്റെ അടുത്ത കൊണ്ട്. മൂന്ന് ചാൻസ് തരും, മൂന്ന് ചാൻസ് തട്ടിക്കണം, തട്ടിക്കാൻ മൂന്ന് മൈദ മുക്കും, മുക്കാണ്ട് പിന്നെ എന്ത് പണിയൊന്ന് വേറൊരു പണിയില്ലല്ലോ. അന്നേരം അത് മൂന്ന് വട്ടോ, അന്നേരം സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്തു റെഡി. ട്രൈ കഴിഞ്ഞ കൊണ്ട് തുടങ്ങില്ല, കൈനെ കൊണ്ട് മൂക്കുന്നോ വേണ്ടോ?
മൂന്ന് ചാൻസും അത് ചോദിച്ചത് മിസ്സായി. സത്യം പറയുകയാണെങ്കിൽ മൈദയിലേക്ക് മുക്കി എടുക്കണ്ടേ, അതിനും വേണ്ടിട്ടുള്ള പ്ലാനാണിത്. മുക്കാൻ വേണ്ടിട്ട് എന്ത് കിട്ടണ്ടേ, എന്ത് കൈമുക്ക് കിട്ടണ്ടേ, എല്ലാരും ശരിയാണ്. ഓ പിന്നെ സ്കാഫ് എന്നാലോ മൈദ കലക്കി വെച്ച സംഭവം സത്യം നല്ല മൈദയാണ്. സ്മെല്ലൊന്നില്ല, ഇല്ല സ്വന്തമായിട്ട് മുങ്ങുന്ന ഏറ്റവും നല്ലത്. സ്വന്തമായിട്ട് മുങ്ങുക, സ്വന്തമായിട്ട് മുങ്ങുക. കൈവക്കല്ല, കൈവക്കല്ല, കൈവക്കല്ല. ആ മുങ്ങ അതുകൊണ്ട് ഇത്രയും വലിയ പാത്രം ഇല്ല. എല്ലാ മുങ്ങുന്നുണ്ട്, ഇത്രയും മുങ്ങുന്നുണ്ട്. പോവും ഇന്റെ തല തന്നെ പോവും. ഓ പോ പോ ഇല്ല ഇല്ല ഇല്ല, നീ പെരാന്നൊക്കെ ഏൽക്കല്ല. വേ നോക്കിയ വേ നോക്കിയ ഇല്ല, ഒന്നാവൂല ഒന്നാവൂല. വല്ല പാത്രം തന്നെ എടുത്തത് അതിനാണ്. മുക്കിയെടുക്കണല്ലോ, എന്നിട്ട് തല പോവാൻ വേണ്ടിട്ട് അത് ഇത്രയും വല്ല പാത്രം തന്നെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് വന്നു. ഇല്ല ഇല്ല പ്രശ്നമില്ല, ഇതിൽ തന്നെ മുങ്ങിക്ക്. ഏതായാലും തിരുമ്പണ്ടല്ലേ, ഏ മൂക്കോ തിരുന്തേ കൊറോണ വരേ പ്ലീസ്. ഇല്ല ഇല്ല, ഇത് ചാലഞ്ച് ചാലഞ്ചാണ്, അതതിന്റെ അപ്പുറം ഒന്നും പറയില്ല. നീയായിട്ട് ഏറ്റെടുത്ത സംഭവമാണ്, നീയായിട്ട് കൊണ്ടുവന്ന സാധനമാണ്. നീ എനക്ക് അടുത്ത എനക്ക് പണി കിട്ടുമ്പോ നീ ഇങ്ങനെ ഒന്നും കാണിക്കില്ല, പ്ലീസ് പറഞ്ഞാലൊന്നും ചെയ്യില്ല, നിന്നിരില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ മുങ്ങിക്കോ, റെഡി വൺ, റെഡി വൺ ടു. ഇതാണ് നമ്മള് ചെറിയൊരു പണി എടുക്കാനുള്ള തീരുമാനിച്ചത്. അത് അടിപൊളിയായിട്ട് നടന്ന് ദശമുടെ കൊല്ലം കണ്ടില്ലേ. അന്നേരം എന്താ പറയാ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി മേലെ ഇങ്ങനെ വരും വരുമോ പണി? നീക്കലെ കിട്ടുമെന്നുള്ള പേടി അന്താ പറയുക. നമുക്ക് പണി കൊടുത്ത് കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ, മൈദലെ കൊണ്ടുള്ള പരിപാടിയാകും കയ്യിൽ. അന്നേരം എക്സാക്ട് പറയാണെങ്കിൽ പിന്നെ എന്താ പറയാ, എങ്ങനെ ഹാപ്പി അല്ലേ? ഹാപ്പി ആയി. ഇനി മേലെ ഇങ്ങനത്തെ പരിപാടി ആയിട്ട് വരുമോ? വരും എന്നാലും വന്നോ, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അതൊരു ശമ അടി ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അതിന്റെ മുമ്പ് നമുക്ക് അതിന്റെ പേരിട്ട് നമുക്ക് പോയാലേ ശരിയാവും, ഇല്ലെങ്കിൽ നടക്കൂല. എന്നിട്ട് പറയും ചമ്മാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത് കമന്റിൽ എന്തായാലും കമന്റ് ചെയ്ത് നല്ലോണം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മള് എന്താ പറയാ, അവന് മറക്കണ്ടും. നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.